ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു കോമ്പിനേഷനായിട്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് ചെയ്യുന്നത്. ഒരു സൽവാറിൻ്റെ ടോപ്പിലും പിന്നെ ഒരു ബേബി ഫ്രോക്കിലും ഒരേപോലെ മാച്ചിങ് ആയിട്ട് ചെയ്യുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ഇതിവിടെ ഫ്രോക്കും ചെയ്തിട്ടുണ്ട്, ഒരു ടോപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ സൽവാറിൻ്റെ നടുക്കൊരു ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ത്രെഡുകളാണ്, ഈ രണ്ട് കളറ് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, പിങ്ക് കളറും വൈറ്റ് കളറും. ഷുഗർ ബീഡ്സ് തയ്ക്കാനായിട്ട് ഒരു സൂചി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഷുഗർ ബീഡ്സ് നടുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് ആദ്യം ഞാനൊരു പിങ്ക് കളറ് ബീഡിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ചുറ്റും വൈറ്റ് കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 7 ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണൊരു റൗണ്ടായിട്ട് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 7 ഇതുപോലെ സൂചിയിലെടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ തുടങ്ങിയ ആ ഷുഗർ ബീഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും റൗണ്ടിലായിട്ട് പെട്ടെന്നായി വരും. അതിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയതിലേക്ക് കയറ്റുന്നത്. പിന്നെ നമ്മൾ ആ റൗണ്ടിനെ അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റിച്ചിങ്ങിനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്, ഒരു റൗണ്ട് ആയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ബീഡ്സ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ബീഡ്സിന് ചുറ്റും ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതിന് ഞാൻ പിങ്ക് കളറ് നൈലോൺ ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ സൂചി നൂലിലേക്ക് കൊണ്ടുവന്നിട്ട് 2 വൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തൂടെ താഴേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ ഒരു ഫ്രഞ്ച് നോട്ടായി. ഈ ഒരു രീതിയിൽ ഞാനൊരു സർക്കിൾ മുഴുവൻ ഇങ്ങനെ ചെയ്യുകയാണ്. ഫ്രഞ്ച് നോട്ട് നമ്മൾ 2 കൊടുത്തു. ആദ്യം ഒരു സർക്കിൾ കൊടുത്തു, പിന്നെ അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ കൊടുത്തു. 2 ഫ്രഞ്ച് നോട്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, അതിന് പറ്റിയൊരു ചെറിയ സൂചി എടുത്തിട്ടുണ്ട്. ഇനി ആ നമ്മുടെ സൽവാറിൻ്റെ താഴെ മുതൽ മുകൾ ഭാഗം വരെ ഒരേ ലെങ്തിൽ നമ്മളിങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ലൈനിലും കുറച്ച് ഗ്യാപ്പ് ഇടവിട്ട് ഈ ഷുഗർ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്.
നമ്മളിപ്പോൾ ആ ഒരു ലൈൻ മുഴുവൻ ഷുഗർ ബീഡ്സ് ഇതുപോലെ തുന്നിക്കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവറും കൊടുത്തു. ആ ഒരു മെത്തേഡിൽ തന്നെ ഞാനിപ്പോൾ ബേബി ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ആ ബേബി ഫ്രോക്കിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു മാച്ചിങ് ആയിട്ട്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസൈന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.